ഒരു വായനക്കാരൻ മരിക്കും മുമ്പ് ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. എന്നാൽ ഒന്നും വായിക്കാത്തവരോ കേവലം തൻ്റെ ജീവിതപാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്നു. ഈ ചെറിയ ജീവിതത്തിൽ ഒരുപാട് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ അവസരം നൽകിയ വായനയുടെ കാവൽക്കാരൻ കൊണ്ടോട്ടി പുളിക്കലിൻ്റെ സ്വന്തം ഹമീദ് മാഷിനെ ഒന്ന് അടുത്തറിയാം. ഹലോ, ഞാൻ ഹമീദ് മാഷർ. പൂർണ്ണമായിട്ട് പേര് അബ്ദുൽ ഹമീദ് വടക്കുംകര. വടക്കുംകര ഉണ്ണീൻ മുസ്ലിയാരുടെയും ഇത്താച്ചൂട്ടിയുടെയും ഇളയ മകനായിട്ടാണ് ജനനം. ഞങ്ങള് 4 ആൺമക്കളും 4 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. മൂത്ത സഹോദരൻ വി എം കുട്ടി, ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം, മാപ്പിള കലാസമ്പ്രാട്ടാണ്. രണ്ടാമത്തെ സഹോദരൻ അബ്ദുറഹിമാൻ മാസ്റ്റർ, മൂന്നാമത്തെ സഹോദരൻ അബ്ദുൽ ഖാദർ. 4 സഹോദരിമാരുണ്ട്. ഞങ്ങൾ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പിതാവിന് കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്, കച്ചവടം ഉണ്ടായിരുന്നു, പഴയ കാലത്തെ കച്ചവടം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് റേഷൻ തുണി കച്ചവടം വരെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വന്നത്. ഞങ്ങളെ സ്ഥലം ഒരു നാട്ടുംപുറമാണ്. കൃഷിയിടങ്ങളാണ് ചുറ്റുപാടും ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പുളിക്കലെ AMMLP സ്കൂളിൽ വെച്ചായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. പിന്നീടാണ് ഹൈസ്കൂൾ പഠനത്തിനായിട്ട് വൈദ്യരങ്ങാടിയിലുള്ള രാമനാട്ടൻ ഹൈസ്കൂളിലേക്കാണ് പോയത്. അവിടുന്ന് SSLC 10-ാം ക്ലാസ് പാസ്സായത് 1966 തുടർന്ന് രാമനാട്ടുകര പോസ്റ്റ് ബേസിക് ട്രെയിനിങ് സ്കൂളിൽ അധ്യാപക ട്രെയിനിങ് കഴിഞ്ഞു. 1970 ആദ്യമായിട്ട് പ്രൈമറി അധ്യാപകനായിട്ട് ജോലി ആരംഭിച്ചു. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മുഖേനയാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. പരപ്പനങ്ങാടി അല്ലെങ്കിൽ കടപ്പുറത്തായിരുന്നു ആദ്യത്തെ വിദ്യാലയം. 2 വർഷം അവിടെ പ്രൈമറി അധ്യാപകനായിട്ട് താൽക്കാലികമായിട്ട് ജോലി ചെയ്തു. അതിനുശേഷമാണ് PSC കിട്ടിയിട്ട് കാഞ്ഞിരപ്പറമ്പ് LP സ്കൂളിലും തുടർന്ന് നടന്ന അധ്യാപക സമരത്തിൻ്റെ ഭാഗമായി ഒരു പനിഷ്മെൻ്റ് എന്നുള്ള നിലക്ക് അവിടുന്ന് ട്രാൻസ്ഫറായിട്ട് വേലങ്ങാടി LP സ്കൂളിലും വന്നു. 1980 ഞാൻ കൊട്ടപ്പുറം ഹൈസ്കൂളിലേക്ക് വരുന്നത്. അന്ന് കൊട്ടപ്പുറം ഹൈസ്കൂള് സ്റ്റാർട്ട് തുടങ്ങിയിട്ടുള്ള ദിവസമാണ്. തലേ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞു. 1980 സെപ്റ്റംബറിലാണ് 1-ാം തീയതിയാണ് ഞാൻ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അന്നാണ് അവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് 1998 ആ വിദ്യാലയത്തിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അവിടെ എല്ലാം ആയിരുന്നു. വെറും അധ്യാപകൻ മാത്രമല്ല, എല്ലാ മേഖലകളിലും സർവമേഖലകളിൽ ഞാൻ കൈവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, അന്ന് സർക്കാർ സ്കൂളിൽ കെട്ടിടങ്ങളില്ല, എല്ലാ വർഷവും ഓലയും പുല്ലും മറ്റ് സാമഗ്രികളും ഉണ്ടാക്കിയിട്ട് കെട്ടിവേണ്ട പണിയുണ്ടായിരുന്നു. കെട്ടിടങ്ങൾ വളരെ അപര്യാപ്തമായിരുന്നു, ഫർണിച്ചറില്ല, ഒരു കുന്നും മുകളിലാണ് സ്കൂള്. എല്ലാവിധ പ്രാരാബ്ദങ്ങളും നിറഞ്ഞൊരു കാലഘട്ടം. ഒന്നുമില്ലാതെ മേലിൽ നിന്ന് ഇന്ന് ഹൈസ്കൂള് വലിയൊരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂൾ കലോത്സവങ്ങളും സ്പോർട്സും ഒക്കെ നടത്തിയിരുന്നു. കൂടാതെ സബ്ജില്ലാ തലത്തിലുള്ള കൊണ്ടോട്ടി ഉപജില്ല യുവജനോത്സവവും സ്പോർട്സും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. 10-18 വർഷത്തോളം കൊണ്ടോട്ടി ഉപജില്ലയിലെ കലോത്സവത്തിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പഞ്ചായത്ത് തലത്തിൽ നടന്ന കേരളോത്സവം,
ഇന്ന് കേരളോത്സവമാണ്. ആദ്യം തുടങ്ങിയ കാലത്ത് യുവജനോത്സവമാണ്, നായനാരുടെ കാലത്താണ്, 1987 എൻ്റെ ഓർമ്മ. യുവജനോത്സവം ആരംഭിക്കുന്നത് അന്ന് മുതൽ 12 വർഷത്തോളം തുടർച്ചയായിട്ട് പുളിക്കല് കേരളോത്സവം വളരെ ഭംഗിയായിട്ട് ഒരു ജില്ലാതല അന്തസ്സോടുകൂടി നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആ നിലക്കൊക്കെയാണ് ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ സജീവമായത്. ഇതുകൂടാതെ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഉടനെ പുളിക്കലൊരു യുവജന വായനശാല ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ഥാപകന് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വി എം കുട്ടിയായിരുന്നു. 1954 സ്ഥാപിച്ചത്. അതിൽ കലാസമിതിയും കയ്യെഴുത്ത് മാസികയും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കലാകാരന്മാർ വളർന്നു വന്നത്, എഴുത്തുകാർ വളർന്നു വന്നത് ആ കലാസമിതിയിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു, എല്ലാ മാസവും കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിക്കും. അതൊക്കെ നാട്ടിൽ ഒരു സാംസ്കാരിക ഉന്നമനത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. അതിൽ 1962 ഒരു വാർഷിക പതിപ്പ് ഇറക്കിയിട്ടുണ്ട്, 450 പേജുള്ള വലിയൊരു മാഗസിൻ. അതിൻ്റെ എഴുത്തും വരയും നിർവഹിച്ചത് ജ്യേഷ്ഠം വി എ കുട്ടിയായിരുന്നു. അത് ആ ഒരു മാസിക മാത്രം ഇപ്പോഴും നഷ്ടപ്പെടാതെ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. 50 ചിത്രങ്ങൾ വി എം കുട്ടി വരച്ചിരുന്നു. വി എം കുട്ടി നല്ലൊരു ചിത്രകാരനായിരുന്നു. തന്നെയുമല്ല, വി എം കുട്ടി വളർന്നു വന്നത് ഈ യുവജന വായനശാലയിലൂടെ സംഘടിപ്പിക്കപ്പെട്ട ബാലലോകം പരിപാടിൻ്റെ ആകാശവാണിയിൽ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 6 പഠിക്കുന്ന കാലത്ത് ആദ്യത്തെ ബാലസംഘത്തിൽ ബാലലോകം പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. പാട്ടൊക്കെ പാടിയിട്ടുണ്ടെന്ന്, ഇന്നിപ്പോൾ പാട്ടൊന്നും പാടാൻ കഴിയില്ല. അപ്പോൾ അത് മുതൽക്കാണ് ജ്യേഷ്ഠൻ കലാസാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ വി എം കുട്ടിയാണ് ഈ വായനശാലയുടെ ആദ്യകാല സ്ഥാപകൻ. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചാണ് ഞാനും ലൈബ്രറിയിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ സ്ഥിരമായിട്ട് ലൈബ്രറി പോകുമായിരുന്നു. അന്ന് കുറച്ച് സമയം ലൈബ്രറിയനായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് ഈ ലൈബ്രറി നടത്തിക്കൊണ്ടുപോകാൻ പുതുതായിട്ട് ആരും കടന്നു വരാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ ചുമതലയിൽ വരികയാണുണ്ടായത്. ഞാൻ അതിൻ്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു 1974. അവിടെ നിന്നിങ്ങോട്ട് തുടർച്ചയായിട്ട് ഇപ്പോഴും ആ സ്ഥാനം നിലനിർത്തി പോരുകയാണ്. വളരെ കുറഞ്ഞ് പുസ്തകങ്ങളായിട്ടാണ് അന്ന് ലൈബ്രറി തുടങ്ങിയത്. ഒരു ചായപ്പെട്ട, അന്നൊക്കെ ചായപ്പൊടി പെട്ടിയിലാണ് കൊണ്ടുവരും, ചായപ്പൊടി പെട്ടി. ആ പെട്ടിയിൽ കുറച്ച് പുസ്തകങ്ങളും ഒരു പത്രവുമായി ഒരു ബെഞ്ചും ആയിട്ടാണ് വായനശാല തുടങ്ങിയത്. ഒരു പീജപ്പെട്ടിയിൽ വായനശാലയുടെ പേര് എഴുതിയിട്ടാണ് തൂക്കിയിരുന്നത്. ആ വായനശാല ഇന്ന് 15,000 പുസ്തകങ്ങളുള്ള റഫറൻസ് ലൈബ്രറി ആയിട്ട് മാറിയിട്ടുണ്ട്. അത് 1974 മുതൽ ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് വന്നത് മുതൽ തുടർച്ചയായിട്ട് പുസ്തകങ്ങളെക്കുറിച്ച് ശരിയായിട്ട് പഠിച്ചിട്ടാണ് പുസ്തകം എടുത്തിരുന്നത്. അതുകൊണ്ടാണ് മികവുറ്റ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, മധുരമുള്ളിടത്ത് ഉറുമ്പെത്തുന്ന നല്ല പുസ്തകങ്ങളുണ്ടെങ്കിൽ വായനക്കാരവിടെ എത്തും, യാതൊരു സംശയവുമില്ല. എൻ്റെ ലൈബ്രറിയിൽ മികച്ച ഗ്രന്ഥങ്ങളുണ്ട്, അതുകൊണ്ട് നല്ല വായനക്കാരവിടെ ഉണ്ട്. ഇപ്പോൾ 100 കുട്ടികളുണ്ട്, 300+ വനിതകളുണ്ട്, 300 പുരുഷന്മാരുണ്ട് ലൈബ്രറിയിൽ. മൊത്തം 700 അംഗങ്ങളാണുള്ളത്. ഇതൊക്കെ തന്നെയും വായനയെ സ്നേഹിക്കുന്നവരാണ്. സ്ത്രീകളാണ് കൂടുതൽ ഇപ്പോൾ വായിക്കാൻ വരുന്നത്. ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കുട്ടികൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ വായനയും കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരൊക്കെ കുട്ടികൾ ധാരാളം വന്നിരുന്നു ലൈബ്രറിയിൽ, ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊക്കെ തന്നെയും മൊബൈലിൽ ആവശ്യമായ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നെറ്റിലൂടെ, യൂട്യൂബിലൂടെ ഒക്കെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് സമർപ്പിക്കുകയാണെങ്കിൽ അത് നോക്കിയിട്ട് നേരെ അങ്ങോട്ട് എഴുതിയെടുത്ത് പകർത്തി കൊണ്ടുപോകും. വായിച്ച് പഠിച്ചിട്ട് ആരും പ്രൊജക്റ്റ് തയ്യാറാക്കുന്നില്ല, അതാണ് യഥാർത്ഥ വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ലൈബ്രറിക്ക് അധികാരം എത്താത്തത്. പക്ഷെ ഒന്നുണ്ട്, ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന പി ജിക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികളിൽ അധിക പേരും ലൈബ്രറിയിൽ എത്തുന്നുണ്ട്. നല്ല വായനക്കാരുമാണ്, മികച്ച പുസ്തകങ്ങളാണ് അവർ വായിക്കുന്നത്. അത് ഏറെ സന്തോഷകരമാണ്.
ഞാൻ കണ്ടൊരു വസ്തുത, ഇപ്പോഴത്തെ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടണം, അത് മാത്രമാണ് ചിന്ത, മറ്റൊന്നും വേണ്ട. എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ളൊരു ധാരണ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഫുൾ എ പ്ലസ് കിട്ടിക്ക് വരുന്ന കുട്ടികളെ പലപ്പോഴും ഞാൻ അഭിമുഖം നടത്തിയിട്ടുണ്ട്. വളരെ പരിതാപകരമാണ് അവസ്ഥ, അത് വസ്തുതയാണ്. അവർക്കൊക്കെ വേണ്ടത് ക്യാപ്സ്യൂളാണ്, ക്യാപ്സ്യൂൾ സ്റ്റഡിയാണ്. ചോദ്യം അതിന് ഉത്തരം കിട്ടുക എന്നുള്ളത് മാത്രമായി മാറിയിട്ടുണ്ട്. ഈ ഒരു രീതി ശരിയല്ല. നമ്മൾ പഠിക്കുമ്പോൾ വെറും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം പഠിച്ചാൽ പോരാ, ആ സാഹചര്യം സന്ദർഭം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ആ ചരിത്രത്തിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരാൾ എഴുതി വെച്ചത് അതിങ്ങോട്ട് പകർത്തുക എന്നുള്ളത് മാത്രമായി മാറും. ആ ഒരു രീതി ഒട്ടും ശരിയല്ല. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ കണ്ടൻസ് മാത്രം, വസ്തുത മാത്രം പഠിച്ചു പോയത് കൊണ്ട് കുട്ടിക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അത് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ മാത്രം പ്രയോജനപ്പെടുള്ളൂ. നേരെ മറിച്ച് ആ ചരിത്രം പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെ എപ്പോഴും വേണമെങ്കിലും എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിക്കും. സ്വന്തമായിട്ട് വിശദീകരിക്കും, സ്വന്തം ഭാഷയിൽ അത് വിശദീകരിക്കാൻ കഴിയും. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നില്ല. ഇത് വളരെ പരിതാപകരമാണ്. കുട്ടികൾ സ്വയം പുസ്തകം വായിച്ച് മനസ്സിലാക്കണം. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും പുസ്തകം വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്ന് മാത്രമായി മാറരുതെന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ 1974 മുതൽ ഈ ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പുസ്തകങ്ങളെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടാണ് ഞാൻ പുസ്തകങ്ങൾ എടുക്കുക. അതാണ് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും വായിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ വല്ലാത്തൊരു ആശങ്കയിലാണ്. ഇത്രയും വർഷമായിട്ട് ഇതൊന്ന് ഏറ്റെടുക്കാൻ, എന്നെ പിന്തുണക്കാൻ വേണ്ടത്ര ആരും വരുന്നില്ല എന്നുള്ളൊരു സങ്കടം വല്ലാതെ ഉണ്ട്. ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ സംവിധാനങ്ങൾ ആർക്കും വേണ്ടാതെ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതിലേറെ സങ്കടം വേറെ എന്താണുള്ളത്? ഇത് നിലനിർത്തേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇത് ഈ ഒരു ലൈബ്രറിയിൽ നിന്നല്ല, എല്ലാ ലൈബ്രറികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പുതുതായിട്ട് ഏറ്റെടുക്കാൻ ചെറുപ്പക്കാർ വരുന്നില്ല. അവർ മറ്റൊരു ലോകത്താണ്. ഈ പുസ്തകങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു തോന്നലാണ് അവരിൽ മിക്കവർക്കും ഉള്ളത്. പരീക്ഷ ജയിച്ചാൽ പോരെ, മറ്റെന്താണ് പ്രശ്നമുള്ളത്? ജോലി കിട്ടണം, അതിന് PSC കോച്ചിങ്ങിന് പോവും, അതോടുകൂടി കഴിഞ്ഞു. ശരിക്കും വായന ആണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. വായന ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം നിലനിർത്തണമെങ്കിൽ, ഉണ്ടാവണമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം, എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കണം. ഇപ്പോൾ പുളിക്കല യുവജന വായനശാലയിൽ 45 വിഭാഗങ്ങളിലായിട്ട് 15,000 പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഞാൻ കാണുന്നത് പെൺകുട്ടികൾ അവിടെ ധാരാളം കയറി വരുന്നുണ്ട്. PhD വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ അതൊക്കെ പെൺകുട്ടികളാക്കും, ആൺകുട്ടികൾ വരുന്നില്ല. എനിക്ക് അതിലേറെ ഒരു സങ്കടം എന്താ വെച്ചാല്, അധ്യാപകര് ഏറ്റവും കൂടുതൽ ലൈബ്രറിയിലേക്ക് വരേണ്ടതും ലൈബ്രറി കൊണ്ടു നടക്കേണ്ടതും അധ്യാപകരാണ്. അത് വരുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു സങ്കടമാണ്. ആ ലൈബ്രറിയുടെ മുന്നിൽ കൂടി പോകുന്ന 100 അധ്യാപകരുണ്ട്. ഒന്നോ രണ്ടോ പേര് മാത്രം കയറും, ബാക്കിയുള്ളവരൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറേ ഇല്ല. വല്ലാത്തൊരു അവസ്ഥ, വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറണം. സമൂഹം ഇത് തിരിച്ചറിയണം. എല്ലാം നമുക്ക് നേടിയെടുക്കാം നല്ല വായന ഉണ്ടെങ്കിൽ. നല്ലൊരു മനുഷ്യനാണെങ്കിൽ വായിക്കണം. വായനയാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. നല്ലൊരു സംസ്കാരം ഉടലെടുക്കണമെങ്കിൽ നല്ല വായനക്കാരനാകണം. ഇപ്പോൾ സർവസാധാരണമായി നാട്ടിൽ പറയുന്നതാണ് വായന മരിക്കുന്നു. പക്ഷെ അത് തീർത്തും തെറ്റാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
വായന ഒരിക്കലും മരിക്കുന്നില്ല. വായന മരിച്ചു കഴിഞ്ഞാൽ സംസ്കാരമുള്ള മനുഷ്യൻ മരിച്ചു എന്നാണ്. അപ്പോ വായന എന്ന സംസ്കാരത്തെ നിലനിർത്തേണ്ടത് മനുഷ്യരുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. നമ്മുടെ വരും തലമുറക്ക് നല്ലൊരു സംസ്കാരം പകർന്നു നൽകാൻ നമുക്കാകണമെങ്കിൽ അവരെ വായന ശീലിപ്പിക്കണം, പുസ്തകങ്ങൾ ധാരാളം വായിക്കണം, അതിന് ലൈബ്രറികളുമായിട്ട് ബന്ധപ്പെടണം. നമ്മുടെ ഒക്കെ പരിസരത്ത് ഇഷ്ടംപോലെ ലൈബ്രറികളുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ ലോക്കൽ ലൈബ്രറികൾ. എന്തെല്ലാം തരം പുസ്തകങ്ങളുണ്ട് അവിടെ, എല്ലാ വിഭാഗക്കാർക്കും പറ്റിയതുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവരെ വരെ ഉള്ളവർക്ക് വായിക്കാൻ പറ്റിയ വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട്. നല്ല മനുഷ്യരാകണമെങ്കിൽ, നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ വായനയുടെ ലോകത്തേക്ക് വരൂ, വായനശാലയിലേക്ക് വരൂ. നന്ദി, നമസ്കാരം.